എൻ്റെ പേര് ഷൈനി. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2019 ജൂലൈ 27 ഞാൻ വെച്ചിരുന്ന പ്രാർത്ഥന വിഷയങ്ങളിലൊന്ന്, ഞങ്ങൾക്ക് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചു. 8 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയെങ്കിലും 2 പ്രാവശ്യം പ്രഗ്നൻ്റായി, എങ്കിലും അത് അബോർഷനായി. അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് നടത്തിയെങ്കിലും ഒരു കുഞ്ഞു പോലും ഉണ്ടായില്ല. ഇവിടെ വരാൻ തന്നെ കാരണം, എനിക്ക് അതിന് 1 ആഴ്ച മുന്നേ ഗ്യാസ്ട്രിക് പ്രോബ്ലമായി ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ ചെന്നപ്പം ഡോക്ടർ പരിശോധിച്ചപ്പം പറഞ്ഞു, എന്തോ ഒരു തടുപ്പുണ്ട്, നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻഡോസ്കോപ്പി ഡേറ്റ് എടുത്തു. അങ്ങനെ എൻഡോസ്കോപ്പി കയറ്റിയപ്പം മമ്മി പ്രാർത്ഥിച്ചവിടെ നിന്ന്, മാതാവേ അതിൻ്റെ റിസൾട്ട് ഒരു കുഴപ്പവും കാണരുതേ, ഞാൻ മാതാവിൻ്റെ സന്നിധി വന്ന് പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞ്. അതിനുശേഷം റിസൾട്ട് വന്നപ്പം എല്ലാം നോർമലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞങ്ങൾ ജൂലൈ 27 വന്ന് ഉടമ്പടി എടുത്ത് ഓഗസ്റ്റ് 1 മൺഡേ ആണ് പിന്നെ ഞങ്ങളിവിടെ പ്രെയറിന് വരുന്നത്. പ്രെയറിന് ബസ്സിൽ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഭർത്താവ് എന്നെ വിളിച്ചത്. ഇങ്ങനെ പറഞ്ഞു, ഒരു 15 ദിവസത്തേക്ക് എനിക്ക് നാട്ടിൽ ലീവിന് വരണമെന്ന് തോന്നുന്നു. സാധാരണ ഹസ്ബൻഡ് 1 ഇയറിലാണ് ലീവിന് വരുന്നത്. ഇത് 2019 ജനുവരി വന്നിട്ട് ഹസ്ബൻഡ് മാർച്ചിൽ പോയതേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞ്, ഇപ്പം അച്ചച്ചന് തോന്നുന്നെങ്കിൽ മാതാവ് വരുത്തിക്കുന്നതെന്ന് പറഞ്ഞ്. അന്നേരം പറഞ്ഞ്, 15 ദിവസത്തേക്കേ വരുന്നുള്ളൂ, ഹോസ്പിറ്റലിലൊന്നും നമുക്ക് പോവണ്ട, കാരണം എപ്പം വന്നാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാം. അന്നേരം ഞാൻ പറഞ്ഞ്, മാതാവ് വരുത്തിക്കുന്നെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലും പോവണ്ട, എങ്ങും പോവണ്ട എന്ന് പറഞ്ഞ്. അങ്ങനെ ഹസ്ബൻഡ് ലീവ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് ലീവ് ചോദിച്ചാൽ കിട്ടുമോ എന്നുള്ളത് അറിയത്തില്ല, എന്നെങ്കിലും ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ചാച്ച എന്തായാലും നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേന് അച്ചാച്ച ലീവിൻ്റെ കൊടുത്തു. അങ്ങനെ അപ്പോഴത്തേന് എനിക്ക് ഡേറ്റ് ആയി കഴിഞ്ഞ്. ഡേറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് ഹസ്ബൻഡ് എന്ന് നാട്ടിലേക്ക് വരാൻ ഡേറ്റ് ആവുമോ എന്നുള്ളത് അറിയാൻ വയ്യ. ഞാൻ അന്നേരം ഓർത്തു, അച്ഛൻ ഇവിടെ പറയുന്നത് നമുക്കൊരു ഡേറ്റിൻ്റെ ഇത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മാതാവ് കേൾക്കുമെന്ന്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എനിക്ക് ഓവുലേഷൻ ഡേറ്റ് 15ഉം 16ഉം തീയതികളിലാണ് ഇഞ്ചക്ഷൻ എടുത്താലും ഓവുലേഷൻ നടക്കുന്നത്. ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ അറിവിൽ 15ഉം 16ഉം ആണ് ഓവുലേഷൻ നടക്കുന്നത്. എൻ്റെ മാതാവിന് സാധിക്കാത്തത് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ മാതാവ് അതനുസരിച്ച് എൻ്റെ ഹസ്ബൻഡിന് ടിക്കറ്റ് എടുക്കാനുള്ള തീയതി കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ 15ൻ്റെ അന്ന് രാവിലെ എൻ്റെ അച്ഛന് നാട്ടിൽ വരാൻ സാധിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റിനൊന്നും പോയതൊന്നുമില്ല. അങ്ങനെ ആ മാസം എനിക്ക് 24ന് ആയിരുന്നു ഡേറ്റ്. ഞങ്ങൾ അപ്പോഴും നോക്കില്ല, കാരണം ചിലപ്പം കുറച്ചുകൂടെ മുന്നോട്ട് ചിലപ്പോൾ ആയിക്കാലോ എന്തോന്നോ അറിയത്തില്ലല്ലോ. അങ്ങനെ ഹസ്ബൻഡ് 27ാം തീയതി പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞായറാഴ്ച നോക്കാമെന്ന് ചോദിച്ചു. 28 ഞായറാഴ്ച ആയിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങുമ്പോൾ അന്ന് വെളുപ്പിനെ 4:30 അന്നേരം പെട്ടെന്ന് ഞാൻ ഇവിടുത്തെ പഴയ മാതാവിൻ്റെ പേടകമാണ് എനിക്ക് സ്വപ്നത്തിൽ വന്നത്. ആ പേടകത്തിൻ്റെ അവിടെ ഒരു പ്രഗ്നൻസി കിറ്റ് 2 ലൈൻ കാണിച്ച്, ലൈനും കാണിച്ച് അതിൻ്റെ അപ്പുറത്ത് 4:30 ടൈമും കാണിച്ച്. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പം സ്വപ്നം കണ്ടതാണ്. ഞാൻ വെച്ച് ദൈവമേ സ്വപ്നം കണ്ടതാണോ ഉള്ളതാണോ, ഞാൻ പിന്നെ ഞാൻ കിടന്നെങ്കിലും എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ അങ്ങനെ ഒരു വിധത്തിൽ 5 മണിയാക്കി, 5 മണിക്ക് എഴുന്നേറ്റ് ടൈം നോക്കി 5 മണി അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പോസിറ്റീവായിരുന്നു റിസൾട്ട്. അമ്മ മാതാവ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഇതെല്ലാം എല്ലാം അമ്മ 100% അമ്മ മാതാവാണ് പ്രവർത്തിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് 3 മാസമായപ്പം ചെറിയൊരു സ്പോട്ടിങ്ങിൻ്റെ ഇതുപോലെ വന്നായിരുന്നു. പക്ഷെ ഞാനത് മാതാവിൻ്റെ ോട് പ്രാർത്ഥിച്ച്, മാതാവേ ഈ കുഞ്ഞിനെ നീ തന്നതാണെങ്കിൽ നീ എന്നെ ഇന്ന് എടുത്തോണ്ട് പോകരുതെന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട്. അഥവാ തിരിച്ചെടുക്കുമെന്ന് എന്നെയും കൂടി എടുത്തോണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഡോക്ടറെ വിളിച്ചു പെട്ടെന്ന് വാ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അമ്മ മാതാവിൻ്റെ കാരണം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ 5 മാസമായപ്പം വീണ്ടും ചെക്കപ്പിന് പോയപ്പം ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞ് ചരിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു, ടെൻഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു, മാതാവേ
നീ തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചു എന്ന് അല്ല അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കാരുണ്യം കൊണ്ട് ഒരു പൊന്നുമോളെ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നു. ഇപ്പോൾ ഒരു വയസ്സും 2 മാസവും ആയി കുഞ്ഞിന്. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ് കൊല്ലത്ത് നിന്ന് ഷൈനി എന്ന സഹോദരിയും ഹസ്ബൻഡും നമ്മളുമായിട്ട് പങ്കുവെച്ചത്. കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും അബോർഷനായിട്ട് പോകുമായിരുന്നു, 2 തവണ അബോർഷനായി പോയിട്ടുണ്ട്. ഇപ്പോൾ കൃപാസനത്തിലോട്ട് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചതാണ്. സമയ സന്ദർഭങ്ങളുടെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുണ്ടായി. കാരണം ഈ മകളുടെ ഹസ്ബൻഡിന് ലീവ് 1 വർഷം കൂടുമ്പോഴേക്കാണ് വന്നത്. പെട്ടെന്ന് പരിശുദ്ധ അമ്മ തന്നെയാണ് അത് തോന്നിച്ചതെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് ലീവിന് നാട്ടിൽ വരികയും അങ്ങനെ ഈ മകൾക്ക് സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മ, നമ്മുടെ ബുക്കിൽ പണ്ടത്തെ ബുക്കിലുള്ള ആ മാതാവ്, വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം ആ പുസ്തകത്തിലുള്ള ആ മാതാവിനെ സ്വപ്നം കാണുകയും മാതാവ് തന്നെ അതിൻ്റെ നടുക്ക് ടൈമും 4:30 എന്ന ടൈമും അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ അതും കണ്ടു എന്നാണ് പറഞ്ഞത് സ്വപ്നത്തിൽ കിറ്റ്. അപ്പോൾ ഈ മകള് അന്ന് തന്നെ രാത്രി രാവിലെ എണീറ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് കണ്ടു. തുടർന്ന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും 3-ാം മാസം സ്പോട്ടിങ് വന്നു. അപ്പോൾ അബോർഷന് ഹൈ റിസ്ക് ആണ്. അപ്പോൾ ആ സമയത്ത് കാശിരൂപം വയറിൽ ചേർത്ത് പ്രാർത്ഥിച്ചു. പിന്നെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നെയും കൂടി എടുത്തോ അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. കാരണം നമ്മൾ ഇടപഴകുന്നത് ദൈവത്തോടാണ്. കാരണം ഒരു കുഞ്ഞിനെ പോയാൽ 1000 കുഞ്ഞുങ്ങൾ ഈശോയുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പോലും അങ്ങനെ ദൈവത്തെ ഒരു വിഷയം വരുമ്പോൾ പഴിചാരുകയും കുറ്റപ്പെടുത്തുകയും ഒന്നും ചെയ്യരുത്. കാരണം ദൈവം അത് ദൈവത്തിൻ്റെ സ്ഥാനം തന്നെ നമ്മൾ കൊടുക്കണം. അറിവില്ലായ്മ കൊണ്ടാണ് ആ മകൾ അങ്ങനെ പറഞ്ഞത്, എന്നെയും കൂടി എടുത്തു തോന്നുന്നു, അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. കാരണം ഒരു പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഒരു സമയമാണ്. റോമ 10:9 അനുസരിച്ച് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിക്കേണ്ട സമയമാണ്. നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ നിനച്ചറിയാത്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് വചന നിലപാട്. ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട വചന നിലപാട് അതാണ്. അപ്പം അങ്ങനെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ കുടുംബത്തിന് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ ഉടമ്പടി വഴി വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസമാണ് വന്നത് ഷൈനിയുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തു വഴി? ആണ്, കാരണം ഇത് 100% എനിക്കിത് വിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ അന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തതിനൊക്കെയും ആ കുഞ്ഞിനൊന്നും ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് 2 മാസമായപ്പോഴാണ് അബോർഷനായത്. 2-ാമത്തത് 4 മാസമായി. ഞാൻ സ്കാൻ ചെയ്തപ്പോൾ അത് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അങ്ങനെ പോയി പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിനൊക്കെ ഒന്നും ആയില്ല. പിന്നെയാണ് മാതാവ് ഇങ്ങനെ ഞങ്ങൾ, കാരണം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മാതാവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ തന്നത്. ഒരു പക്ഷേ എനിക്ക് ആ 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടത് ദൈവസന്നിധി കൂടുതൽ അടുക്കാൻ കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു 100%. ബാക്കി പ്രാർത്ഥനാ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസമാണ് വന്നത്? ഉടമ്പടി എടുത്തതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസം വന്നോ? പ്രാർത്ഥന, ഞങ്ങൾ പ്രാർത്ഥന മുടക്കാതെ തന്നെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വരാൻ ഞങ്ങൾ നേരത്തെ നോക്കും, പക്ഷേ ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വരാൻ തടസ്സമായിട്ട് എന്നത് എന്നിട്ട് ഞാൻ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹോസ്പിറ്റൽ ലേബർ റൂമിൽ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു ഇതുപോലെ പ്രഗ്നൻ്റ് ആവാതിരുന്നത്. അതും 5 മാസമായപ്പം അബോർഷനായി. ഞാൻ അന്ന് എൻ്റെ ഈ വിശ്വാസം എനിക്ക് കണ്ടിട്ട് ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഇവിടെ വന്നൊന്ന് നോക്ക്, കാരണം എനിക്ക് 100% ഉറപ്പാണ് ഞാൻ ഇവിടെ വന്നിട്ടാണെങ്കിൽ മാതാവ് തന്നതാ. സിസ്റ്റർ വന്ന് ഇവിടെ ഒന്ന് നോക്ക്, പ്രാർത്ഥിക്ക്, ദൈവം തരുമെന്ന് പറഞ്ഞു. ആ സിസ്റ്റർ ഇപ്പം വന്ന് ഡെലിവറിയും കഴിഞ്ഞു, പ്രഗ്നൻ്റായി ഡെലിവറിയും കഴിഞ്ഞു. അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ ഞാൻ എൻ്റെ പത്രം കൊണ്ട് കൊടുത്തായിരുന്നു. അവരൊരു റിലേഷൻ ഗൾഫിലുണ്ടായിരുന്നു, അവർക്കും ഇതുപോലെ 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവരും ഇത് പ്രാർത്ഥിച്ച് കണ്ട്, ഓൺലൈൻ വഴി പ്രാർത്ഥിച്ച് അവരും ഇപ്പം പ്രഗ്നൻ്റെ ഡെലിവറി കഴിഞ്ഞൊരു കുഞ്ഞുണ്ട്, അവർക്കും മോളാണ്. സാക്ഷിയായിട്ടാണല്ലോ ജീവിക്കുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ മുന്നിൽ ആരെങ്കിലും വിഷമങ്ങൾ പറയുമ്പോൾ അപ്പോഴേ ഞാൻ പറയുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, മാതാവ് ആ കാര്യം സഹായിച്ച് 100% നീ സഹായിച്ച് തരുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആൾക്കാരോട് പറയുന്നത്. ആരെന്ത് വിഷമം പറഞ്ഞാലും ഞാൻ പറയുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മാതാവ് തരാതിരിക്കില്ല എന്ന് പറയും.
വലിയൊരു സാക്ഷ്യമാണ് ഷൈനിയുടെ നിഷ്കളങ്കമായിട്ടുള്ള വിശ്വാസത്തിന്. പരിശുദ്ധ അമ്മ ഉടനടി ഉത്തരം കൊടുത്തു. സമയ സന്ദർഭങ്ങളുടെ മേൽ അധ്യസ്ഥ സ്വാധീനമുള്ള അമ്മ ഈ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷകരാകുക.